ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ വീട്ടിലെ ബൊഗൈൻവില്ലകളൊക്കെ പൂക്കളൊക്കെ പോയിട്ട് ഇങ്ങനെ ഇലകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഇപ്പോൾ മഴ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻവില്ലയിലെ പൂക്കളൊക്കെ പോവും, വളരെ ചുരുക്കം പൂക്കളേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആ പൂക്കൾ കണ്ടിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മുടെ ബൊഗൈൻവില്ല കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കടയിൽ മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കി നമ്മൾ വളവും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഇത് കണ്ടോ, നമ്മുടെ ഈ ബൊഗൈൻവില്ല ഒത്തിരി നീണ്ട് വളർന്നിട്ടുണ്ട് കണ്ടോ. ദേ കണ്ടോ, അതിൻ്റെ തുമ്പത്തായിട്ടൊരു പൂ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പൂ പോവാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മുടെ ചെടികളൊക്കെ ഒത്തിരി വളർന്ന് വലുതാവും. പിന്നീട് നമുക്ക് പ്രൂൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ അടുത്ത സീസണിലേക്ക് അതിന് ശിഖരങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് താഴ്ത്തി പ്രൂൺ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ദേ ഈ ചെറിയ കമ്പുകൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ചെടിയുടെ ഭംഗി നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാലാണ് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള കമ്പുകൾ ഒത്തിരി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കമ്പുകൾ നമുക്കത് ഇതേപോലെ കുത്തിവെക്കാം. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നട്ടാലും മതി. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പുകൾ, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കമ്പുകൾ നമുക്ക് നഷ്ടമാവുകയില്ല. നമുക്ക് പുതിയ ചട്ടികളിലോട്ട് പിടിപ്പിക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ബൊഗൈൻവില്ല നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല കുറ്റിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി ശിഖരങ്ങൾ വന്നിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. അപ്പോൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇത് ചെയ്താലാണ്, മഴ സമയത്ത് ചെയ്താലാണ് ഇതിന് ഒത്തിരി ശിഖരങ്ങൾ വരുള്ളൂ. അല്ല, നമ്മൾ മഴ കുറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോയി എന്ന് വരും. പിന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നമ്മുടെ ഇതിൻ്റെ ചട്ടിയുടെ ഉള്ളിൽ നിറച്ച് വേര് തിങ്ങി കണ്ടോ, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മാറ്റണം ഇതിൻ്റെ ഈ വേരും മണ്ണൊക്കെ കുറച്ച് കളഞ്ഞതിന് ശേഷം നമ്മളത് വീണ്ടും നട്ടു കൊടുക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ, ഇത് കണ്ടോ, വേരൊക്കെ വന്ന് പുറത്തേക്ക് വന്ന് തള്ളി നിൽക്കുക. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കളയും കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് മുകളിലേക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതെ ഇത് കണ്ടോ, നമ്മൾ സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് റീപോട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് പൊക്കി കൊടുക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ നിറച്ച് വേര് തിങ്ങി നിൽക്കുക. നമുക്കിതിൻ്റെ അകത്ത് ഇനി വളമിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മണ്ണിടാനോ ഒന്നും സ്ഥലമില്ല. നമ്മുടെ ചട്ടി കണ്ടോ, തിങ്ങിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് കളയണം. കുറച്ച് വേരും മണ്ണും ഒക്കെ കളഞ്ഞാലാണ് ഇനി നമുക്കിതിലേക്ക് വളമോ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് വളമൊന്നും വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കിത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. എത്ത് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ സൈഡൊക്കെ ഒന്ന് അരിഞ്ഞ് കളഞ്ഞ് ഇതേപോലെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഈ ചെടിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ് കണ്ടോ, അതേ കണ്ടോ, ഇത്രയും വേരുകളും മണ്ണും എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടി മാറ്റിയേക്കുന്നതാണ്, കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നതാണ്. ഇത്രയും നമ്മൾ തിരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയുടെ അടിയിലോട്ട് ഞാൻ കുറച്ച് കരിയില എടുത്തിരുന്നുണ്ട്. കരിയില ഇടുന്നതുകൊണ്ടുള്ള ഗുണം അറിയാമല്ലോ നമുക്ക്, ചട്ടിക്ക് വളരെ വെയിറ്റ് കുറവായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നമ്മൾ പുതിയതായിട്ട് ഇനി വളം ഇട്ട് കൊടുക്കണമല്ലോ, നമ്മൾ വേരൊക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് കാരണം നന്നായിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചെടി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡുകളിലൊക്കെ നമുക്കിനി വളം ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് മൊത്തം നമ്മുടെ ഈ ചാണകപ്പൊടി ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ആ സൈഡുകളിലേക്കൊക്കെ നമുക്ക് ഈ വളം ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് കമ്പോസ്റ്റുകളോ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി ഇടുന്ന അത്രയൊന്നും മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തു ഞാൻ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരിയിലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ പ്രൂണിങ്ങും റീപോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുത്ത വർഷത്തേക്ക് നല്ല
ഭംഗിയായിട്ട് ഒത്തിരി ശിഖരങ്ങളായിട്ട് ഒത്തിരി പൂക്കളായിട്ട് വരും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നമ്മുടെ ബൊഗെയിൻവില്ല അടുത്ത വർഷത്തേക്ക് പ്രൂൺ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയില്ലേ, അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തേക്കണതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ, പേപ്പറിൻ്റെ അല്ല പ്ലാസ്റ്റിക് ടൈപ്പ് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗ്ലാസ്സുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണെന്നുള്ളത് മതി. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്തിട്ട് അടിഭാഗം കട്ട് ചെയ്യുക, അതിന് ശേഷം ദേ അടിയിലൊക്കെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ചകിരിയാണ്, ഏറ്റവും അടിയിൽ വെള്ളം മാർന്നു പോകാനായിട്ട് ചകിരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ പോട്ടിംഗ് മിക്സും. അപ്പോൾ അതേ രണ്ട് കമ്പുകൾ വെച്ച്, ഇത്രയുള്ള കമ്പുകൾ മതി. നമ്മൾ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് ബക്കറ്റിലിട്ട് വെച്ച കമ്പുകളുണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതേപോലെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ടിന്നുകളിലൊക്കെ നമുക്കിതേപോലെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിക്കടൊക്കെ നിറച്ച് വേരായിട്ടുണ്ടാവും. ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് കീറിയിട്ട് പുതിയ ചട്ടിയിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ചെടികളുമായി. അപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലാവരും നമ്മുടെ ബൊഗെയിൻവില്ലകൾ പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ റീപോട്ടും ചെയ്യുക. ഈ സമയത്ത് തന്നെ ഇതേപോലെ ചട്ടികളിൽ നിന്ന് മണ്ണൊക്കെ ഇളക്കി കുറച്ച് വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് സൈഡിൽ കൂടിയൊക്കെ നമ്മൾ വളമിട്ട് കൊടുത്ത് കരിയിലപ്പൊടി ഉണ്ടെങ്കിൽ കരിയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ചെടിയെ റെഡിയാക്കി വെക്കുക അടുത്ത വർഷത്തേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഈ ജൂൺ മാസത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.